എൻ്റെ പേര് മാറ്റൻ. ഇപ്പോൾ നടന്നൊരു സംഭവ വികാസം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഹോവയുടെ സാക്ഷികൾ നടത്തിയിരുന്ന ഒരു കൺവെൻഷനിൽ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എന്ത് സംഭവിച്ചുവെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഉറപ്പുണ്ട്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാനാണ് ആ ബോംബ് സ്ഫോടനം അവിടെ നടത്തിയത്. എന്തിനാണ് ഞാൻ ഈ കൃത്യം ചെയ്തത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 16 വർഷത്തോളം ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അന്നൊന്നും ഞാനൊട്ടും തന്നെ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല കാര്യങ്ങൾ. ഒരു തമാശ രൂപം മാത്രമേ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ഒരു 6 വർഷത്തിന് മുമ്പ് വരെ ഞാൻ ചിന്തിച്ചപ്പോൾ ഇത് വളരെ തെറ്റായ ഒരു പ്രസ്ഥാനമാണെന്നും ഇതിലെ പഠിപ്പിക്കുകൾ വളരെ രാജ്യദ്രോഹപരമാണെന്നും മനസ്സിലാക്കാൻ കഴിയുകയും ഞാനത് തിരുത്തണം എന്നവരോട് പലവട്ടി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിരുന്നാൽ ഇവരാരും അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല. എനിക്കൊരു പോംവഴിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ആശയം തെറ്റായ ആശയം പ്രതികരിച്ച് എനിക്ക് പറ്റൂ. എനിക്ക് വ്യക്തമായി അറിയാവുന്നതാകുന്നുകൊണ്ടും ഈ പ്രസ്ഥാനം രാജ്യത്തിന് അപകടകരമാണെന്നും ഞാൻ മനസ്സിലാക്കിയ നിമിത്തമാണ് എനിക്കിത് ഇങ്ങനെ തീരുമാനിക്കേണ്ടി വന്നത്. അല്ലേ, ഞാനിത് പോസ്റ്റ് വെച്ചിരുന്നു. എൻ്റെ പോസ്റ്റ് ഇപ്പോഴും അവിടെ SPയിൽ കിടക്കുന്നുണ്ട്. അല്ലേ, വളരെ ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ തെറ്റായ ആശയം നമ്മുടെ നാട്ടിൽ അവസാനിപ്പിച്ചേ പറ്റൂ. ഈ പ്രസ്ഥാനം നാട്ടിൽ ആവശ്യമില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സറണ്ടർ ആവുകയാണ്. അന്വേഷിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നത്, എങ്ങനെയാണ് ഈ ബോംബ് സ്ഫോടനം നടന്നത്, അതിൻ്റെ ഫോർമുല നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യരുത്. വളരെ അപകടകരമാണത്. സാധാരണക്കാരുടെ കയ്യിൽ എത്തിപ്പെട്ടാൽ വളരെയാകോ അപകടം സംഭവിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു മീഡിയയും ഒരു സോഷ്യൽ മീഡിയ ഒന്നും തന്നെ എങ്ങനെയാണ് ഈ സ്ഫോടനം നടത്തിയത് അത് ടെലികാസ്റ്റ് ചെയ്യരുത്. അതിൻ്റെ മെത്തേഡ് ടെലികാസ്റ്റ് ചെയ്യരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എൻ്റെ പേര് മാറ്റൻ. ഇപ്പോൾ നടന്നു വിതിൻ ഇയാൾ പറയുന്ന ഈ നേരത്തെ തന്നെ ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ തന്നെ FBയിൽ ഇപ്പോഴും ആ പോസ്റ്റ് കിടപ്പുണ്ട് എന്ന് പറയുന്നത്, പക്ഷേ അത്തരം ഒരു പോസ്റ്റും ഫേസ്ബുക്കിൽ ഇല്ല നിലവിൽ. ഇനി അത് ആരെങ്കിലും അയാൾ തന്നെ ഡിലീറ്റ് ചെയ്തതാണോ എന്നറിയില്ല. ആകെ അയാളുടെ ഒരു സ്വകാര്യമായ ഒരു ചിത്രം, പിന്നെ ഈ വീഡിയോ ഏതാനും തവണ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള, പക്ഷേ ഇത്രയും സുഹൃത്തുക്കൾ 4998 സുഹൃത്തുക്കൾ ലിമിറ്റിൻ്റെ തൊട്ടടുത്ത് വരെ ഉണ്ടാകണമെങ്കിൽ കുറച്ച് നാൾ മുമ്പ് ഉണ്ടാക്കിയ പ്രൊഫൈൽ ആവാനും സാധ്യതയില്ല. നേരത്തെ തന്നെ ഉള്ള പ്രൊഫൈലാകണം. അത്തരത്തിലുള്ള ദുരൂഹതകളൊക്കെയുണ്ട്. പക്ഷേ അതിനപ്പുറം ഈ ശത്രുതയ്ക്കും വൈകാരികതയ്ക്കും ഒക്കെ അപ്പുറം ഈ ഫോർമുല എന്നൊക്കെ അയാൾ പറയുന്നു, ഈ ഒരു ID ഇത്തരമൊരു ഡിവൈസ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സ്വിച്ച്, അതുപോലെ സ്ഫോടക വസ്തു, ഫ്യൂസ്, ബാറ്ററി ഇത് ട്രിഗർ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കാനുള്ള വൈദഗ്ധ്യം വേണം, അതൊക്കെ ഉള്ള ആളാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഗൗരവതരമായി ചോദ്യം ചെയ്യാൻ അയാളെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുകയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത്. വിതിൻ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നില്ല പ്രേക്ഷകരുടെ എന്ന ഈ ഫേസ്ബുക്ക് പേജ് ഇപ്പോൾ അത് ആ ലിങ്കിലൂടെ ആ ഫേസ്ബുക്ക് പേജിലേക്ക് കയറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ പോലീസ് അടക്കം ആ ഫേസ്ബുക്ക് പേജിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളതാണെന്നൊരു സംശയമുണ്ട്. നമ്മൾ മുമ്പ് അല്പസമയം മുമ്പ് വരെ ഇത് വ്യാപകമായി തന്നെ ഈ ഫേസ്ബുക്ക് പേജ് ലിങ്ക് പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ പേജിൽ ലിങ്കിലേക്ക് കയറാൻ കഴിയുന്നില്ല. അതാണ് ഏറ്റവും പുതിയ കാര്യം. 4 മണിക്കൂർ മുമ്പ് ഈ ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതിന് മുമ്പായിരിക്കണം ആ ഡൊമിനിക് മാർട്ടിൻ ഈ രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് അപ്പുറത്തേക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഇനി ഏറ്റവും നിർണായകമാകുന്ന കാര്യങ്ങൾ. കാരണം ഈ എന്തുകൊണ്ട് സ്ഫോടനം നടത്തി എന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഏത് തരത്തിലേക്കാണ് ഇയാൾക്ക് ഈ സംഘവുമായി ബന്ധപ്പെട്ട് പക്ഷവുമായി ബന്ധപ്പെട്ട് ശത്രുത ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 16 വർഷമായി അതിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം അതിലേക്ക് ഇടപെട്ടതിന് ശേഷമാണ് അതിനകത്ത് ചില മോശ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അതിനെ ചോദ്യം ചെയ്തപ്പോൾ അതിനെ പരിഹരിക്കപ്പെടുന്ന നടപടികളിലേക്ക് പോകാൻ അതിന്റെ സാധ്യതരായും ഇടപെട്ടില്ല. അതിനൊക്കെ കാരണമായി ഉണ്ടായ അതിലൊക്കെ ഉണ്ടായ എതിർപ്പും അതിനുണ്ടായ ഉദ്ദേശമാണ് ഈ രീതിയിലൊരു സ്ഫോടനത്തിലേക്ക് നയിച്ചത് എന്ന കാര്യങ്ങളൊക്കെ ഇയാൾ പറഞ്ഞു. തിരിച്ചെത്താം. ഡൊമിനിക് മാർട്ടിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കാണാമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത്
കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പുതിയ വിവരം. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ മനുഷ്യനാണ് ഡൊമിനിക് മാർട്ടിൻ എന്ന് അവകാശപ്പെട്ട്, സ്ഫോടനം നടത്തിയെന്ന് അവകാശപ്പെട്ട്, അതിന് തെളിവുകളെന്ന് അവകാശപ്പെട്ട് ചില രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കിയിരിക്കുന്നത്. ഈ സ്ഫോടനത്തിന് ഉത്തരവാദി താനാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു.